ടെക്നോളജി സംബന്ധമായ വിവരങ്ങൾ പരിചയപ്പെടുത്തുന്ന ടെക് ലൈഫ് ഇൻഡസ്ട്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടെക് ലൈഫ് ഇൻഡസ്ട്രി. മൈക്രോ എ ടി എം എന്ന ഒരു ടെർമിനോളജിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എന്താണ് മൈക്രോ എ ടി എം? എ ടി എം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് പറയുന്നതിന് മുമ്പ് ബാങ്കിങ്ങിനെ കുറിച്ച് ഒന്ന് പറയേണ്ടതായിട്ടുണ്ട്. ബാങ്കിങ്ങിൽ ഏറ്റവും വലിയ വിപ്ലവമായ അല്ലെങ്കിൽ ഏറ്റവും പുതിയ സംഭവമായ മൈക്രോ എ ടി എം ആണ് നമ്മളിന്ന് പ്രതിപാദിക്കുന്നത്. നേരത്തെ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ കൗണ്ടർ, ചെക്ക്, ഡ്രാഫ്റ്റ്, അവിടെ നിന്ന് ക്യാഷ് എടുക്കുക എന്നിങ്ങനെയൊക്കെയുള്ള വിഡ്രോവൽ സ്ലിപ്പ് ഇതൊക്കെ ആയിരുന്നു. ടെക്നോളജി മാറിയതോടുകൂടി അല്ലെങ്കിൽ പുതിയ ടെക്നോളജി വന്നതോടുകൂടി എ ടി എം മെഷീൻ കടന്നു വന്നു. ക്യാഷ് എടുക്കാൻ എ ടി എം മെഷീനിൽ പോവാം. പിന്നെ ഇൻ്റർനെറ്റ് കുറച്ചുകൂടി പുരോഗമിച്ചപ്പോൾ നമുക്കത് സി ഡി എമ്മുകൾ സുലഭമായി തുടങ്ങി. അതായത് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും ബാങ്കിൽ പോകണ്ട എന്നുള്ള ഒരു സ്ഥിതി വന്നു. വീണ്ടും ഇൻ്റർനെറ്റും ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ പുരോഗതി പ്രാപിച്ചപ്പോൾ നമുക്ക് ഓൺലൈൻ ട്രാൻസ്ഫർ സിസ്റ്റം, പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ഓൺലൈൻ പേയ്മെൻറ്റ് സൗകര്യങ്ങൾ വന്നു. അതായത് പേ ടി എം, ഗൂഗിൾ പേ, സാംസങ് പേ, ആപ്പിൾ പേ ഇങ്ങനെയൊക്കെയുള്ള ഓൺലൈൻ ട്രാൻസ്ഫർ സിസ്റ്റങ്ങൾ വന്നു തുടങ്ങി. ചെറിയ ചെറിയ കടകൾ മുതൽ മൾട്ടിനാഷണൽ കമ്പനികൾ വരെ ഓൺലൈൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഓൺലൈൻ വിനിമയങ്ങൾ നടത്തുന്നുണ്ട്. അതായത് പൈസയുടെ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ളത്. ഓൺലൈൻ ധനവിനിമയത്തിൽ വന്ന ഒരു വിപ്ലവം എന്ന് പറയുന്നത് RFID സിസ്റ്റത്തിൽ കൂടി ടോൾ സംവിധാനം വന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ക്യാഷ് കൊടുത്തുകൊണ്ടിരുന്ന ടോൾ ഗേറ്റുകളിൽ ഓൺലൈനായി പൈസ സ്വീകരിക്കുന്ന നമ്മുടെ ഇലക്ട്രോണിക് വാലറ്റിൽ നിന്ന് ആ സെൻസർ കാറിൽ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കറിൽ നിന്ന് പൈസ എടുക്കുന്ന സംവിധാനം വരെ വന്നു. ടോൾ സിസ്റ്റം എല്ലാവർക്കും അറിയാവുന്നതാണ്. എ ടി എം മെഷീൻ തപ്പി നമ്മൾ ഒന്നുകിൽ ബാങ്കിൽ പോകണമായിരുന്നു നേരത്തെ, അതല്ലെങ്കിൽ എ ടി എം മെഷീൻ വെച്ചിരിക്കുന്ന ബില്ലിങ്ങിൽ ചെന്ന് ക്യാഷ് എടുക്കണമായിരുന്നു, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണമായിരുന്നു. അതിനൊക്കെ സമയവും ഉണ്ടായിരുന്നു. ചിലത് 24x7 അല്ലായിരുന്നു. ആ ബില്ലിങ് അടയ്ക്കുന്ന സമയത്തോട് അല്ലെങ്കിൽ ഒരു മാളിലാണെങ്കിൽ ആ മാൾ അടയ്ക്കുമ്പോൾ എ ടി എം മെഷീൻ്റെ സർവീസ് അവിടെ തീരുകയായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന മൈക്രോ എ ടി എമ്മിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു എ ടി എം തപ്പി പോകേണ്ട കാര്യമില്ല. ഒരുപക്ഷെ വീട്ടിലേക്ക് എത്തുന്ന മൈക്രോ എ ടി എം വരെ ഉണ്ട്. ഇപ്പോൾ പറയുന്ന എ ടി എം, ഇത് നിങ്ങളുടെ തൊട്ടടുത്ത കടയിലോ പെട്രോൾ പമ്പിലോ അതല്ല ഹോട്ടലിലോ ഒക്കെ ലഭിക്കും. നല്ല ആശയമെന്ന് തോന്നുന്നില്ലേ? തീർന്നില്ല. കാശുമായി എ ടി എം വീട്ടിൽ വരുന്ന സംവിധാനവും ഇന്ത്യയിൽ ഇപ്പോൾ പലയിടത്തുമുണ്ട്. അതായത് എ ടി എമ്മുമായി അതിൻ്റെ ഏജൻസി ക്യാഷുമായി നിങ്ങളുടെ വീട്ടിലെത്തുന്നു. നിങ്ങൾ നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിരുന്ന പൈസ വീട്ടിൽ തരുന്നു. അക്കൗണ്ടിൽ നിന്ന് ആ പൈസ പോകുന്നു. തീർച്ചയായും അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ എ ടി എം വീട്ടിൽ വരികയുള്ളൂ. ഇപ്പോൾ നമ്മൾ പ്രതിപാദിക്കുന്ന ഈ എ ടി എം, ഇതിൻ്റെ പ്രവർത്തനം ഇന്ത്യയിൽ തുടങ്ങിക്കഴിഞ്ഞു. ഒരു നല്ല തൊഴിലവസരം എന്നത് കൂടാതെ ഒരു നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ടും ഇതിനെ നോക്കിക്കാണാവുന്നതാണ്. എങ്ങനെയാണെന്നല്ലേ, നേരത്തെ ബാങ്കുകൾ എ ടി എം പരിപാലനത്തിനായി അല്ലെങ്കിൽ ഇപ്പോഴുള്ള ബാങ്കുകളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, സെക്യൂരിറ്റി വെക്കുന്നു, അത് പൈസ കൊണ്ടുപോകുന്നതിനൊരു ചിലവ്, പിന്നെ അത് തിരിച്ച് നിറഞ്ഞെങ്കിൽ തിരിച്ചെടുത്ത് ബാങ്കിൽ കൊണ്ടുവരുന്നതിനൊരു ചിലവ്, ഇതിനൊക്കെ ഇൻഷുറൻസ്, അങ്ങനെ വലിയ ഒരു തുകയാണ് എ ടി എം മെഷീന് വേണ്ടി ബാങ്കുകൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ബാങ്കുകൾ അത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ മിനിമൈസ് ചെയ്തുകൊണ്ട് ടോട്ടലായി ക്യാഷ്ലെസ്സിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഇപ്പോൾ തുടങ്ങി വച്ചിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്. ഈ മൈക്രോ എ ടി എം, ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഒരു മൈക്രോ എ ടി എമ്മിൻ്റെ വലിപ്പമാണ്, ഒരു കൈപ്പത്തിക്കുള്ളിൽ ഒതുങ്ങുന്ന അത്ര വലിപ്പമുള്ളത്. ഒരു കാർഡ് സ്വൈപ്പിംഗ് മെഷീൻ പോലെ കാർഡുകൾ മാഗ്നറ്റിക് സ്ട്രൈപ്പ് സ്വൈപ്പ് ചെയ്യാനും ചിപ്പ് ഇൻസേർട്ട് ചെയ്യാനുമുള്ള സ്ലോട്ടുകളുള്ള ഒരു ചെറിയ മെഷീനാണിത്. ആദ്യമായി ഈ ഒരു മൈക്രോ എ ടി എം വാങ്ങുകയാണ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞുള്ള ബിസിനസ്സായി നോക്കിക്കാണുകയാണെങ്കിൽ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ ഈ ഒരു മൈക്രോ എ ടി എം വാങ്ങണം. അതുമായി അതിൻ്റെ താഴെ നിങ്ങളുടെ വീടിനടുത്തുള്ളതോ അതല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ അടുത്തുള്ളതോ ജോലി ചെയ്യുന്നതിനടുത്തുള്ളതോ എവിടെയും ആയിക്കോട്ടെ, അവിടെ ചെന്ന് ഈ മൈക്രോ എ ടി എം സ്ഥാപിക്കാൻ അല്ലെങ്കിൽ ഈ മൈക്രോ എ ടി എമ്മുമായി സഹകരിക്കാൻ
സന്നദ്ധരായിരിക്കുന്ന കടക്കാരെയോ ഹോട്ടലുകാരെയോ പെട്രോൾ പമ്പുകാരെയോ ഒക്കെ സമീപിച്ച് ഇതിൻ്റെ പ്രവർത്തന രീതി പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ വിൽക്കുന്നതിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രാഞ്ചൈസിയിൽ കൂടി ATM മെഷീൻ സ്ഥാപിക്കുന്ന ആൾക്കാരുടെ വരുമാനത്തിൽ ഒരു ഭാഗം നിങ്ങൾക്കും കിട്ടും. അതാണ് ബിസിനസ് എന്ന നിലയ്ക്ക് നിങ്ങൾക്കുള്ള പ്രയോജനം. ഇനി ATM ഉപയോഗിക്കുന്ന ഉപഭോക്താവ് നമ്മളെപ്പോലെ ഉള്ളവർക്ക് ക്യാഷ് വീടിനടുത്ത് കിട്ടുന്നു, അല്ലെങ്കിൽ ഒരുപക്ഷെ വീട്ടിൽ തന്നെ കിട്ടുന്നു, അതിൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. 500 രൂപ എടുക്കുകയാണെങ്കിൽ 500 രൂപ തന്നെ നമുക്ക് കിട്ടുന്നു. അപ്പോൾ കൊടുക്കുന്ന കടക്കാർക്ക് അവരുടെ കയ്യിലിരിക്കുന്ന സെയിൽസിൻ്റെ അല്ലെങ്കിൽ അവിടെ വന്ന അന്നത്തെ വരുമാനത്തിൽ നിന്ന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകേണ്ടതായിട്ട് വരുന്നില്ല. അവർക്ക് ഈ മെഷീനിൽ നിന്ന് പൈസ എടുക്കാൻ വരുന്ന ആളിൻ്റെ പൈസ കൊടുത്തു കഴിയുമ്പോൾ തന്നെ അത്രയും എമൗണ്ട് ഇലക്ട്രോണിക്കലി അവരുടെ വാലറ്റിലേക്ക് വരുന്നു. അപ്പോൾ അവർക്ക് ബാങ്കിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല, ഉപഭോക്താവിന് ATM-നടുത്ത് പോയി എടുക്കേണ്ടതായിട്ടും വരുന്നില്ല. അപ്പോൾ ചോദിക്കും, ഈ കടക്കാരൻ എന്താണ് പ്രയോജനം? ഓരോ പ്രാവശ്യവും ഓരോ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ എത്രയാണോ എമൗണ്ട് എടുക്കുന്നത് ഉപഭോക്താവ് അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം കമ്മീഷനായി ഈ കട നടത്തുന്ന ആളിന് അല്ലെങ്കിൽ പെട്രോൾ പമ്പ് നടത്തുന്ന അതിൻ്റെ ഉടമസ്ഥന് ലഭിക്കുന്നു. അത് അവരുടെ ഇലക്ട്രോണിക് വാലറ്റിലേക്ക് ക്യാഷ് വരുന്നതുപോലെ തന്നെ ഇതിൻ്റെ കമ്മീഷനും വരുന്നു. അപ്പോൾ ഈ കടക്കാരന് കിട്ടുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് ഏത് ബാങ്കാണോ, ഉദാഹരണത്തിന് ഞാനിപ്പോൾ ധനലക്ഷ്മി ബാങ്കിൻ്റെ ATM കാർഡ് ഉപയോഗിച്ച് എൻ്റെ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിൽ നിന്ന് 1000 രൂപ എടുക്കുന്നെങ്കിൽ ഈ 1000 രൂപയുടെ ഒരു പക്ഷേ 1 രൂപ 80 പൈസയോ 2 രൂപയോ ഒക്കെ പെർസെൻറ്റേജ് വൈസ് ധനലക്ഷ്മി ബാങ്ക് ഈ പെട്രോൾ പമ്പിൻ്റെ ഉടമസ്ഥന് ATM സർവീസ് എനിക്ക് തന്നതിന് പകരമായി കൊടുക്കുന്നു. അതായത് ബാങ്ക് ഒരു ATM വെച്ച് ഈ 1000 രൂപ ഡിസ്ബേഴ്സ് ചെയ്യുന്നതിനേക്കാൾ ലാഭമാണ് ബാങ്കിന് ഇങ്ങനെയൊരു സംവിധാനത്തിൽ കൂടി, അതായത് മൈക്രോ ATMൽ കൂടി എനിക്ക് 1000 രൂപ തരുന്നത്. അതാണ് ഈ ചോദ്യത്തിന്, അതായത് ബാങ്കിൻ്റെ ഇങ്ങനെയൊരു സംവിധാനത്തിൽ ബാങ്കിന് നഷ്ടമല്ലേ, അതല്ലെങ്കിൽ ഈ കടക്കാരന് പൈസ ആര് കൊടുക്കുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം. ഈ മെഷീൻ്റെ വാടക എന്ന പോലെ ഒരു പ്രാവശ്യം ഒരു ചെറിയ എമൗണ്ട് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ മെഷീൻ്റെ വില ഏകദേശം 8000 രൂപയാണ്. 6000 മുതൽ 8000 രൂപ വരെയുള്ള മെഷീനാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളത്. അത് വാങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ATM മെഷീൻ വീട്ടിൽ അല്ലെങ്കിൽ കടയിൽ വെച്ച ഒരു എഫക്റ്റ് തന്നെയാണ്. ഇൻ്റർനെറ്റ് വഴി പ്രവർത്തിക്കുന്നതാണ്, അതിനൊരു മൈക്രോ സിം കാർഡുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉള്ള സ്ഥലമായിരിക്കണം. ഇന്ത്യയിൽ ഇപ്പോൾ എല്ലായിടത്തും ഇൻ്റർനെറ്റ് ഉണ്ട്. ഇപ്പോൾ ഈ മൈക്രോ ATMൻ്റെ പ്രവർത്തന രീതി ഒരുവിധം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ, അതായത് ഇത് എങ്ങനെ നമുക്കിതിൻ്റെ ഏജൻ്റാകാം, എത്ര കമ്മീഷൻ കിട്ടും, എവിടെയൊക്കെ ഇത് ഉണ്ട്, ആരാണ് ഇതിൻ്റെ സർവീസ് പ്രൊവൈഡർ എന്നുള്ളതൊക്കെ അടങ്ങിയ മറ്റൊരു വീഡിയോ ഉടനെ എത്തുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. മൈക്രോ ATM കൂടാതെ മറ്റ് പല ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റുള്ള അല്ലെങ്കിൽ ടെക്നോളജിക്കലായി പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോയും പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ്. താങ്ക് യു.